യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് ലാംഗ്വേജ് കഥാപരിചയം എന്ന പുസ്തകത്തിലെ ആദ്യത്തെ കഥ കഥാ കെ മരങ്ങൾ അമ്മയുടെ അതിനൊരു ആസ്വാദനം ശ്രദ്ധിക്കാം കഥാപാത്രങ്ങൾ വസ്ത്രധാരിയായ മധുസൂദനൻ ലില്ലിക്കുട്ടി എന്ന ഫിലോമിന ബിയാട്രിസ് മദർ എന്നിവരാണ് കന്യാസ്ത്രീ മഠത്തിൻ്റെ നടപ്പാതകളെ മനോഹരമാക്കാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ചോല കാട്ടിത്തന്നുകൊണ്ടാണ് കഥ തുടങ്ങിയിരിക്കുന്നത് അതിൽ സമൃദ്ധമായി നിൽക്കുന്ന ഇലകൾ വരുന്നവർക്കെല്ലാം കുളിർമയുള്ള തണലും തണുപ്പും ഏകുന്നവയാണ് ആ മരങ്ങൾ പക്ഷേ അതിൽ ഫലങ്ങൾ ഉണ്ടാകില്ല ഉപകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പുണ്യം ഈ മരങ്ങളെപ്പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞുകൂടുന്നവരെയാണ് നാം ഇനി കാണാൻ പോകുന്നത് എന്നുള്ള സൂചന അവിടെ നിന്നും നമുക്ക് കിട്ടുന്നു സേവനം ജീവിതവ്രതമാക്കിയ ആ കന്യാസ്ത്രീ മഠത്തിലെ അന്തേവാസികളിൽ ഒരാളായിട്ടാണ് ലില്ലിക്കുട്ടി കടന്നു വരുന്നത് നാട്ടിൽ പടർന്നു പിടിച്ച മഹാമാരിയിൽപ്പെട്ടവരെ സഹായിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട കഥാനായകൻ കാവ്യവസ്ത്രധാരിയായി മാറിയതെങ്ങനെ എന്നുള്ള കഥ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം ഹൈന്ദവനായ മധുസൂദനനും ക്രിസ്ത്യാനിയായ ലില്ലിക്കുട്ടിയും ഒരു സമയത്ത് പ്രണയിച്ചിരുന്നവരാണ് കുടുംബത്തിൻ്റെ സത്പേരിന് കളങ്കം തട്ടാതിരിക്കാനും മറ്റു സഹോദരങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകാനുമായി സ്വന്തം ഇഷ്ടം മറന്നവരായിരുന്നു അവർ കടുത്ത തീരുമാനമെന്ന പോലെ ലില്ലിക്കുട്ടി മഠത്തിൽ ചേർന്ന് പേരുമാറ്റി എൻ്റെ പേര് ഫിലോമിന ബെനഡിക്റ്റ് ബിയാട്രീസ് എന്നാണ് ലില്ലിക്കുട്ടി എന്നു പേരുള്ളവരാരും ഇവിടില്ല എന്ന് പറയുന്നതിൻ്റെ സന്ദർഭം അതാണ് പണക്കാരൻ പൗലോസിൻ്റെ വധുവാകാൻ വിസമ്മതിച്ച് പാവപ്പെട്ട ജീസസിനെ തെരഞ്ഞെടുത്ത മഹതിയാണ് ലില്ലിക്കുട്ടി എന്നും പറയുന്നുണ്ട് മഠത്തിൽ ചേർന്നതൊരു കടുങ്കയാണെന്ന് അയാൾ പറയുമ്പോൾ രണ്ട് ജീവിതങ്ങൾ നശിപ്പിച്ചു എന്നതാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ തീരുമാനം മൂലം എത്രയെത്ര ജീവിതങ്ങൾ രക്ഷപ്പെട്ടു എന്ന് ഓർക്കൂ എന്നവൾ പറയുന്നു പ്രേമം ഒരു തെറ്റായിട്ടല്ലേ അത് മറച്ചു വയ്ക്കേണ്ടി വരുന്നത് എന്ന ചോദ്യത്തിന് മറയ്ക്കേണ്ടി വരുന്നതൊക്കെ തെറ്റാണെങ്കിൽ നമ്മുടെ ശരീരം ഒരു മഹാ തെറ്റാണല്ലോ എന്ന് അയാൾ പറയുന്നു പരസ്പരം അകന്നു പല ന്യായീകരണങ്ങളും കണ്ടെത്തി സമാധാനിക്കുകയാണ് അവർ ജീവിതത്തിൽ ഒട്ടും സ്വാർത്ഥരാകാതെ മറ്റുള്ളവരുടെ ക്ഷേമത്തെ കരുതി വേറിട്ട വഴികൾ തെരഞ്ഞെടുത്ത് ലോകക്ഷേമത്തിനു വേണ്ടി ആരുമില്ലാത്ത പാവങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു അതിനാൽ എല്ലാം നന്മയാണെന്ന് അവൾ കണ്ടെത്തുന്നു മമതാബന്ധങ്ങളില്ലാതെ സ്നേഹിക്കുക സേവിക്കുക അതാണ് ഏറ്റവും വലിയ മഹത്വം എന്നും കഥയിൽ പറയുന്നുണ്ട് മഠത്തിലെ ജീവിതത്തെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകളും ലില്ലിക്കുട്ടി നടത്തുന്നുണ്ട് തൻ്റെ സ്വത്തെല്ലാം മഠത്തിലേക്ക് കൊടുത്തു എന്നും ഇപ്പോഴും കുടുംബത്തിൽ നിന്നും വരുമാനം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഇവിടുള്ളവരാരും തന്നെ തനിക്കെതിരെ ഒന്നും പറയില്ലെന്നും അവൾ പറയുന്നു സാധാരണ വീടുകളിലേക്കാൾ സ്പർദ്ധയും പരദൂഷണവും ഇവിടെയുണ്ട് കാരണം പലരും മാതാപിതാക്കളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി എത്തിയവരാണ് തീരെ താല്പര്യമില്ലാതെ വന്നു എതിർക്കാൻ ധൈര്യമുണ്ടായിരുന്നെങ്കിൽ അവർ വല്ല കമ്മ്യൂണിസ്റ്റ് സങ്കേതങ്ങളിലേക്കും പോയേനെ എന്നും പറയുന്നു മാതൃത്വവാസനയും മറ്റും സ്ത്രീക്ക് തടഞ്ഞു നിർത്താനാവുമോ എന്നയാൾ ചോദിക്കുമ്പോൾ ഇതിനകത്ത് ആരും പട്ടിണിയാകാതെ നോക്കണമെന്ന വാസനയാണെല്ലാവർക്കും എന്നവൾ മറുപടി പറയുന്നു ചോല മരങ്ങളെപ്പോലെ സകലർക്കും തണലേകുന്ന ആശ്രയവും അഭയവുമേകുന്ന അനാഥ മന്ദിരങ്ങൾ നടത്തുന്ന കന്യാസ്ത്രീകൾ വാസ്തവത്തിൽ പൂക്കാത്ത കായ്ക്കാത്ത ചോല മരങ്ങൾ തന്നെയാണ് ഫലവൃക്ഷങ്ങൾ ചോലവൃക്ഷങ്ങൾക്കും മേലെയാണെന്ന വിശ്വാസം ചോല ചെയ്യുന്ന സേവനം വാസ്തവത്തിൽ എത്ര വലുതാണ് ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് തണലേകുന്നു സ്വയം പൂക്കാനോ കായ്ക്കാനോ അവയ്ക്ക് കഴിയുന്നുമില്ല ഇങ്ങനെ സകല കഴിവുകളും ഉണ്ടെങ്കിലും ഒട്ടും പ്രാധാന്യമോ അംഗീകാരമോ പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന നിസ്വാർത്ഥ സേവനം അങ്ങനെയുള്ള ഈ കന്യാസ്ത്രീകൾ ഈ കഥയിൽ ചോല മരങ്ങളെ പ്രതിനിധീകരിക്കുന്നു സരസ്വതി അമ്മയുടെ ആഖ്യാന രീതി കഥ ആസ്വാദനത്തിന് ഒരു തടസ്സമാകുന്നുണ്ടോ എന്ന് സംശയിക്കാം രസകരമായൊരു വായനയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ഒരു വായന അനുഭവമാണ് നമുക്ക് ഈ കഥ സമ്മാനിക്കുന്നത്